ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ 6 സിമ്പിൾ ആൻഡ് വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസാണ് കാണിക്കുന്നത്. ഈ വീഡിയോ എനിക്ക് എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താ രാവിലെ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ, അടിപൊളിയാണ് എല്ലാ റെസിപ്പിയും. അപ്പോൾ ആദ്യത്തെ റെസിപ്പി ഒരു ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ബാക്കി വന്ന ബ്രെഡെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, ചായക്കടി ആയിട്ടും, വൈകുന്നേരം ചായക്കടി ആയിട്ടെല്ലാം ഉണ്ടാക്കാൻ അടിപൊളിയാണ് കേട്ടോ. കുറച്ച് എരിവും നല്ല ടേസ്റ്റും എല്ലാം ഉള്ളൊരു നല്ല റെസിപ്പിയാണ്. കുട്ടികൾക്കെല്ലാം പ്രത്യേകിച്ച് നല്ലോണം ഇഷ്ടമാവും. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 പീസ് ബ്രെഡാണ് കേട്ടോ എടുത്തത്. 3 പീസ് ബ്രെഡ് വെച്ചുണ്ടാക്കുമ്പോൾ ഒരു പ്ലേറ്റിലുണ്ടാവും, അത്രയും ഉണ്ടാവും. ഇങ്ങക്ക് വേണ്ടുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. നിങ്ങൾ വീട്ടിലെ ആളെ എണ്ണ എല്ലാം നോക്കിയിട്ട് എടുത്താൽ മതി. ബ്രെഡ് ഇതേപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ടാക്കി എടുക്കണം. ഇപ്പോൾ ഡേറ്റ് കഴിയാൻ നോക്കുന്ന ബ്രെഡെല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ചെയ്താലില്ലേ ബ്രെഡ് കളയേണ്ട വരില്ല, എല്ലാവരും ഇഷ്ടത്തോടെ കഴിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിലിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ടാക്കി എടുത്തേന്. ഇതാ ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് ഞാനിതാ ഉള്ളിയും തക്കാളിയും ക്യാപ്സിക്കം പച്ചമുളക് കറിവേപ്പില ഇത്ര ഐറ്റംസ് എടുത്തേന്. ക്യാപ്സിക്കം 1 ടേബിൾ സ്പൂണേ ഉണ്ടാവും. ഉള്ളിയും തക്കാളിയും ഒരു മീഡിയം സൈസിൻ്റെ കാൽ ഭാഗം, ഒരു ഉള്ളിൻ്റെ കാൽ ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ കറിവേപ്പില എടുത്തേന്. പച്ചമുളക് ബ്രെഡ് കുറച്ച് മധുരമല്ലേ ഉണ്ടാവുക, അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് പച്ചമുളക് കുറച്ച് കൂടുതൽ എടുത്താൽ അത്യാവശ്യം സ്പൈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടുക. ഉള്ളിയും തക്കാളിയെല്ലാം കൂടുതലൊന്നും വേണ്ട, പിന്നെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് അധികം ഇട്ടാലൊന്നും പ്രശ്നമില്ല. ക്യാപ്സിക്കം ഓപ്ഷനിലാണ് കേട്ടോ, ക്യാപ്സിക്കം നിർബന്ധമൊന്നും ഇല്ല, ഉണ്ടെങ്കിൽ മാത്രം മതി. എന്നിട്ടിതാ ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വാടി വരൂലേ, ആ സമയത്തിലേക്ക് കുറച്ച് മസാല പൗഡേഴ്സ് ഇടുക. മെയിനായിട്ട് ഒന്നുകിൽ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ വേണം കേട്ടോ. 1/4 ടീസ്പൂൺ ഇട്ടിന്, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂണ് മുളക് പൊടി, ഞാൻ അധികം എരിവില്ലാത്ത മുളക് പൊടി ഇട്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിന്. ഞാൻ പിന്നെ പച്ചമുളക് കുറച്ചധികം ഇട്ടണല്ലോ, അതുകൊണ്ട് പിന്നെ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ആയിട്ട് എടുത്ത്. എന്നിട്ടിതാ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വാട്ടുക. അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി വരുമ്പോൾ ആ ഒന്ന് സൈഡിലേക്ക് ആക്കിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. ഈ മുട്ട നിർബന്ധമില്ല കേട്ടോ, ഒന്നുകിൽ ഇതിലേക്ക് മുട്ട ഇങ്ങനെ വയ്ക്കുക, അല്ലെങ്കിൽ കുറച്ച് ചിക്കൻ എങ്ങാനും വേവിച്ച ചിക്കൻ ഉണ്ടാവില്ലേ നമ്മൾ സ്നാക്സിലെല്ലാം ഇടുന്ന പോലെ, മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ടിട്ട് ഒരു ചെറിയ പീസ് ചിക്കൻ വേവിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ മുട്ട ഇട്ടാൽ മതി. വേണമെങ്കിൽ ഇത് രണ്ടും ഇടാം. ഇത് രണ്ടും ഇല്ലാണ്ട് ചെയ്താൽ വലിയ ടേസ്റ്റ് ഉണ്ടാവുമെന്നറിയില്ല, ഏതെങ്കിലും ഒന്ന് വേണം കേട്ടോ. അപ്പോൾ ഞാനിതാ മുട്ട ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തിട്ട് എല്ലാം കൂടി ഒരുമിച്ചാക്കിന്. മുട്ടയിൽ ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, കാര്യം എല്ലാം കൂടി ആകുമ്പോൾ ഉപ്പ് കറക്റ്റ് ആയിക്കോളും. പിന്നെ ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ ചില്ലി ടൊമാറ്റോ കെച്ചപ്പോ ഇടുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടാണ്. ഇത് നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ടിടാം. കൂടുതൽ കെച്ചപ്പെല്ലാം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കൂടുതലിടുക, എന്നാലും കുറച്ചൊന്നിട്ടാൽ എല്ലാം കൂടി നല്ല ടേസ്റ്റ് നല്ലോണം ബാലൻസ് ആവും കേട്ടോ. ഞാൻ 1 ടേബിൾ സ്പൂണായിട്ട്. എന്നിട്ട് നമ്മളെ ബ്രെഡ് കട്ടാക്കിയ ബ്രെഡിലേക്ക് ഇടുക. പിന്നെ ഇതാ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ ചിക്കന് ഉപ്പും കുരുമുളക് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ആയിട്ടിട്ട് വേവിച്ചതുണ്ടാവില്ലേ, അത് ഇതിലേക്കിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ രണ്ടും ഇട്ടിട്ട് കാണിക്കുന്നതേ ഉള്ളൂ, ഏതെങ്കിലും ഒന്നായാലും മതി, രണ്ടും കൂടി ആയാലും പിന്നെ അടിപൊളി ടേസ്റ്റ് ആട്ടാ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം മിക്സാക്കി എടുക്കുക. ഒരു 1-2 മിനിറ്റ് മിക്സാക്കുക. മിക്സാക്കുന്ന സമയത്ത് തന്നെ ഇത് ചൂടാവുമല്ലോ, അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇത് രണ്ടും കൂടി മുട്ടയും ചിക്കനും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കി നോക്കിക്കോ. പിന്നെ നിങ്ങൾ ഇത് ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുള്ളൊരു റെസിപ്പിയേനു. കുറേ ആൾക്കാർ ഉണ്ടാക്കിയിട്ട് അടിപൊളിയാണ്, നല്ല നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് റെസിപ്പി നോക്കാം. അടുത്തത് കുഴക്കാണ്ടും പരത്താണ്ടും എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്നൊരു ലിക്വിഡ് പൊറോട്ടയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. ഇതാണ് നമ്മളെ സെക്കൻഡ് റെസിപ്പി. ആദ്യം 1 കപ്പ് മൈദ എടുക്കുക. മൈദക്ക് പകരം ആട്ടെടുക്കുക, അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സാക്കിയിട്ട് എടുക്കുക. ഞാൻ മൈദ മാത്രം എടുത്ത്, എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടുക. പിന്നെ ഇതിലേക്ക് ഒന്നുകിൽ ബട്ടർ മെൽറ്റ് ആക്കിയിട്ട്, അല്ലെങ്കിൽ നെയ്യ് ഉണ്ടാവില്ലേ സാധാരണ നമ്മൾ പശുവിൻ്റെ നെയ്യ്, അത് ഒഴിച്ചെടുക്കുക. 1 ടീസ്പൂണ് മതി. പിന്നെ കുറച്ച് എരിവിന് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇടുക.
കാണാനൊരു മൊഞ്ചിനും കുറച്ചൊരു ഫ്ലേവറിനും വേണ്ടിയിട്ട് മല്ലിയിലയിൽ അത് നല്ലോണം ചോപ്പ് ചെയ്തിട്ട് വിട്ടുകൊടുത്തേനെ. ഉള്ളിയിലിടുന്ന റെസിപ്പീസും ഞാൻ കണ്ടിന്, പക്ഷേ ഞാൻ വേറെ ഒന്നും ഇടുന്നില്ല. എന്നിട്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കിയെടുക്കുക. ആദ്യം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് കലക്കിയെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കെട്ടിപ്പോലെ. അപ്പം ഞാൻ ആദ്യം ഇതാ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിന്, എന്നിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് ഒന്ന് ബ്ലെൻഡാക്കിയെടുക്കുക. എന്നിട്ട് നോക്കുമ്പോൾ കുറച്ചും കൂടി വെള്ളം ആവശ്യമായിട്ട് വന്നേരം കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിന്. അപ്പോൾ ഒരു കപ്പ് മൈദക്ക് ഒരു കപ്പ് വെള്ളം പ്ലസ് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ്, അപ്പോൾ അത്രയാണ് നമുക്കൊരു വെള്ളം വേണ്ടി വന്നേന്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതാ ഇതേപോലെ വന്നിട്ട് ഉണ്ടാവാൻ, ഭയങ്കര ലൂസൊന്നും ആവർ എന്ന അത്യാവശ്യം ലൂസിൽ. അപ്പോൾ ഇതാ ഇതേപോലെ. ഇനിയിപ്പോൾ നമുക്കിത് ചുട്ടെടുക്കാം. ഇത് ചൂടുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പാന് ചൂടാക്കുമ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചൂടാക്കാൻ. നമ്മൾ സാധാരണ ദോശ ഒഴിക്കുന്ന പോലെ നല്ല ചൂട് പാനിൽ നല്ല സൗണ്ടോട് കൂടിയിട്ട് ഒഴിക്കാൻ പാടില്ല. നല്ല ചെറിയ ചൂടുള്ള പാനിലേക്ക് മാത്രമേ ഇത് ഒഴിച്ചെടുക്കാവൂ. പിന്നെ ഇത് വല്ലാണ്ടങ്ങ് ചുറ്റിക്കറി ഒന്ന് ഷെയ്പ്പാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തടവി കൊടുക്കുക മാത്രമേ ചെയ്യാവൂ കേട്ടോ. എന്നിട്ട് നല്ല ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ. ഏകദേശം ഒന്നൊന്നര മിനിറ്റ് ആവും ഒരു സൈഡ് ഒന്ന് ഇങ്ങനെ കളറെല്ലാം മാറിയിട്ടൊന്ന് വരാൻ. അന്നേരം തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് സൈഡും രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ വേവിച്ചെടുക്കേണ്ടി വരും. കുറച്ചധികം സമയമെടുക്കും ഇതുണ്ടാക്കാൻ. സാധാരണ നമ്മൾ ടൈറ്റിൽ കുഴച്ച് ഇതേപോലത്തെ ചപ്പാത്തിയോ അല്ലെങ്കിൽ പൊറോട്ടയോ ഉണ്ടാക്കുന്നതാണെങ്കിൽ നമുക്ക് വേഗം വേഗം ചുട്ടെടുക്കാമല്ലോ. പക്ഷേങ്കിൽ ഇത് നമ്മൾ ലൂസിലുള്ള മാവ് ഉണ്ടാക്കുന്നതുകൊണ്ട് അത്രയും മാവിൻ്റെ ഈർപ്പം ഇതിൽ തന്നെ പാനിൽ തന്നെ ഡ്രൈ ആയിട്ട് വരണമല്ലോ, അതുകൊണ്ട് അത്രയും സമയം കൂടുതലെടുക്കും. അപ്പോൾ ലാസ്റ്റ് ഇതാ ഞാൻ കുറച്ച് നെയ്യ് ആക്കി കൊടുത്തിട്ട് നെയ്യോ ബട്ടറോ ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിതിങ്ങനെ ചുട്ടെടുക്കുമ്പോൾ നല്ലോണം സൈഡെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇതാ നമുക്കിങ്ങനെ നല്ല പൊങ്ങിയിട്ടുള്ള നല്ല പൊറോട്ടയായിട്ട് കിട്ടും. പൊറോട്ട എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ആലു പൊറോട്ട എല്ലാം പോലത്തെ ഒരു ലുക്കാണ് ഇതിപ്പോൾ കാണാനുള്ളത്. ഇനി ഇങ്ങനെ തന്നെ ബാക്കിയുള്ളത് മൊത്തത്തിൽ ചുട്ടെടുക്കുക. ഇങ്ങനെ ചുടുന്നതുകൊണ്ട് കാര്യമായിട്ട് വലിയ പ്രത്യേകതയൊന്നും തോന്നില്ല, നമുക്ക് സമയം ലാഭിക്കാനൊന്നും പറ്റില്ല. കാര്യം ഇത് നമ്മൾ ലൂസിലാ മിക്സാക്കുന്നെങ്കിലും മിക്സാക്കുമ്പോൾ ഒരു പെട്ടെന്ന് മിക്സാവുന്ന പോലെ തോന്നും, പക്ഷേ ഇത് ചുട്ടെടുക്കാൻ അതിന് കണക്കായിട്ടുള്ള സമയമെടുക്കും. അപ്പോൾ അതെനിക്ക് വലിയ കാര്യമായിട്ടും ബെനിഫിറ്റായിട്ടൊന്നും തോന്നില്ല, പക്ഷേങ്കിൽ ഒരു എന്താ പറയുക ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, അത്രേ പറ്റൂ. ലാസ്റ്റ് നെയ്യാക്കി കൊടുക്കണം കേട്ടോ, അത് നിർബന്ധമാണ്, എന്നാൽ ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരൂ. ഇത് കണ്ട നല്ല രസമാണ് കാണാൻ, നല്ല പൊങ്ങിയിട്ടെല്ലാം വരും. അപ്പോൾ ഇത്രയും ഒരു കപ്പ് മൈദനെ കൊണ്ട് എനിക്ക് നാല് ഇതേപോലത്തെ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റീന്. ഈ ഒരു റെസിപ്പി ഒരു സമയത്ത് ഭയങ്കര വൈറലായിട്ടുള്ളൊരു റെസിപ്പിയേനു. അപ്പോൾ ടേസ്റ്റ് വൈസ് അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേങ്കിൽ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ചൊന്ന് ക്ഷമിച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതും ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നമുക്ക് കൗണ്ടർ ടോപ്പൊന്നും വൃത്തിയടാക്കാണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഞാൻ കോമ്പിനേഷനായിട്ട് ഒരു മുട്ടക്കറി ഇങ്ങോട്ട് ഉണ്ടാക്കിയേനെ. അപ്പോൾ ഈ ചെയ്ത റെസിപ്പീസിൻ്റെ എല്ലാം കോമ്പിനേഷനായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കറീൻ്റെ എല്ലാം റെസിപ്പി ഇങ്ങക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കിയാലേ കിട്ടൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തേർഡ് റെസിപ്പി നോക്കാം. ഇതൊരു ഫ്രൈഡ് ഉപ്മാവാണ്. ഇത് നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലെല്ലാം കൊടുത്തേക്കാനും കൂടി പറ്റിയൊരു റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിതാ ചെറിയൊരു സോസ് പാനായിട്ട് എടുത്തിന് ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എല്ലാം ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ. ആദ്യം തന്നെ പാന് ചൂടായിരം വെളിച്ചെണ്ണ ഒഴിച്ചിന് കുറച്ച്, അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. ഈ ഉപ്മാവിൽ മുട്ടയിലിട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രൈഡ് റൈസിൽ ചെയ്യുന്ന പോലെ തന്നെ മുട്ടയിൽ കുറച്ച് ഉപ്പും വേണമെങ്കിൽ എരിവ് വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ഇടാട്ടാ. എന്നിട്ട് ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ഇതാ ഇതിങ്ങനെ മുട്ട വറുത്ത് കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ആ സെയിം പാൻ തന്നെ ഒന്നുകൂടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി വയ്ക്കുക. എന്നിട്ട് കടുകിട്ട് പൊട്ടിക്കുക. ഇത് ഫ്രൈഡ് റൈസ് പോലെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു നാടൻ ടേസ്റ്റിൽ, ഉപ്മാവിൽ എന്തായാലും കടുകല്ലുണ്ടായാലേ ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഈ നമ്മളിലുള്ള വെജീസ് എല്ലാം ഇടാം. ഉള്ളി, തക്കാളി, ഞാൻ പച്ചമുളകിന് പകരം ക്യാപ്സിക്കാന്ന് ഇട്ടാ എടുത്തേന്. പിന്നെ ക്യാരറ്റ് എന്തായാലും ഇട്ടോ, ഉപ്മാവിൽ ക്യാരറ്റ് ഇട്ടാൽ നല്ലതാ. പിന്നെ കറിവേപ്പില, ക്യാപ്സിക്കല്ലിട്ടാൽ ടേസ്റ്റ് കുറച്ചും കൂടി കൂടും, ഇല്ലെങ്കിൽ പച്ചമുളക് എടുത്താലും മതി. എന്നിട്ട് ഇതൊന്ന് വാട്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് അവിടെ ഒന്ന് അടച്ച് വെക്കുക. ഈ പച്ചക്കറി ഒന്ന് വാടി വരാൻ വേണ്ടി മാത്രം, വല്ലാണ്ട് വെന്തൊടയണ്ട. രണ്ട് മിനിറ്റ് അടച്ച് വെക്കുന്ന നേരം കൊണ്ട് നമുക്കിതാ നുറുക്ക് ഗോതമ്പില്ലേ, ആ ചെറിയ നുറുക്ക് ഗോതമ്പ് വന്നിട്ട് എടുത്തിന് വലിയ സൈസുള്ളതല്ല, ഇതൊന്ന് കഴുകിയെടുക്കുക. ഇത് കാൽ കപ്പുണ്ട്, കാൽ കപ്പ് നുറുക്ക് ഗോതമ്പിന് വേണ്ടിയിട്ട് അര കപ്പ് വെള്ളം എന്നിട്ടാ ഞാൻ എടുത്തിന്. പച്ചക്കറി ഒന്ന് വാടി വന്നേരാന്ന് ഞാനതിലേക്ക് വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടാം.
എത്രയാണോ നുറുക്ക് ഗോതമ്പ് എടുക്കുന്നത് അതിൻ്റെ നേരെ ഇരട്ടി വേണം വെള്ളമെടുക്കാൻ. വെള്ളം തിളച്ച് വന്നേരം ഇതാ കഴുകിയ നുറുക്ക് ഗോതമ്പ്, കഴുകി ഊറ്റിയ നുറുക്ക് ഗോതമ്പ് വന്നിട്ടാ അത് ഇലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ അടച്ച് വെച്ചാൽ മതി. തീ നല്ലോണം കുറച്ച് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ അടുക്കി പിടിച്ചു കൂട്ടാ. ചെറിയ തീയിൽ 10 മിനിറ്റ് അവിടെ അടച്ച് വെച്ചാൽ തന്നെ ഇതിപ്പോൾ കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ടിതാ ലാസ്റ്റിലേക്ക് നമ്മൾ ഫസ്റ്റ് സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റി വെച്ച മുട്ടയിൽ അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കുക. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഇത് ഈ ഫ്രൈഡ് ഉപ്മാവ് റെഡിയായി. ഇതില്ലേ നല്ല ടേസ്റ്റുമാണ്. സാധാരണ ഉപ്മാവ് ഉണ്ടാക്കുന്നതിലും കുറച്ചൊന്ന് വ്യത്യാസമേ ഉള്ളൂ, പക്ഷേങ്കിൽ ടേസ്റ്റിലും അതുപോലെ തന്നെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് ഞാൻ ഒരു ടിഫിൻ ബോക്സിൻ്റെ ഒരു 1 വീക്ക് ടിഫിൻ ബോക്സ് റെസിപ്പി വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. സ്കൂളിലേക്കായാലും ഓഫീസിലേക്കായാലും ചോറ് വേണ്ട, ചോറെല്ലാം കൊണ്ടുവേണ്ടെന്നുണ്ടെങ്കിൽ ചോറ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പകരം ഉണ്ടാക്കാൻ എപ്പോഴെങ്കിലും എല്ലാം ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ എന്ന് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് റെസിപ്പി ബട്ടർ പത്തിരി, അല്ലെങ്കിൽ ബട്ടർ റൊട്ടി എന്ന് പറയും. ഇത് നല്ല ടേസ്റ്റിലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്, ഡിന്നർ ഐറ്റം എല്ലാം ഉണ്ടാക്കുക. ചിക്കൻ കറിൻ്റെ ഒക്കെ എല്ലാം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്കായിട്ട് ഞാൻ 2 കപ്പ് അരിപ്പൊടിയും 2 കപ്പ് മൈദപ്പൊടിയും എടുക്കുന്നുണ്ട്. മൈദയും അരിപ്പൊടിയും സെയിം ക്വാണ്ടിറ്റിയിൽ എടുക്കുക. ഇപ്പോൾ എത്ര ഇങ്ങക്ക് വേണോ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടുക. പിന്നെ ഇത് പാലിലാണ് കുഴച്ചെടുക്കേണ്ടത്. പാലിൽ കുഴച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അഥവാ പാലില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പാൽപ്പൊടി ഇട്ടിട്ട് പച്ചവെള്ളത്തിൽ കുഴച്ചാൽ മതി. ചൂടൊന്നും ഇല്ലാത്ത പാലാണ് കേട്ടോ, നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലെടുത്ത്. പിന്നെ അരിപ്പൊടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കാൻ പറ്റുന്ന അരിപ്പൊടി വേണം എടുക്കാൻ. പച്ചരി പൊടി എടുക്കേണ്ട, വൈറ്റ് റൈസിൻ്റെ പൊടി എടുക്കേണ്ട. ഈ നമ്മൾക്ക് നൂൽപുട്ട് ഇടിയപ്പല്ല് ഉണ്ടാക്കുന്ന പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കാൻ പറ്റുന്ന അരിപ്പൊടി ഉണ്ടാവുമല്ലോ, പല ബ്രാൻഡിൻ്റെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ടൈപ്പ് അരിപ്പൊടി എടുത്താൽ പത്തിരിപ്പൊടി, നമ്മൾ കണ്ണൂർ സ്റ്റൈലിൽ പത്തിരിപ്പൊടി അല്ലെങ്കിൽ ഇടിയപ്പം പൊടി ഉണ്ട് പച്ചവെള്ളത്തിൽ കുഴക്കാൻ പറ്റുന്ന ടൈപ്പ്, അതെല്ലാം വാങ്ങാൻ കിട്ടും. അങ്ങനത്തെ ഏതെങ്കിലും ടൈപ്പ് അരിപ്പൊടി എടുത്താൽ നമുക്ക് നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലിൽ കുഴച്ചെടുക്കുക കേട്ടോ. ഏകദേശം 1.25 കപ്പ് പാല് വേണ്ടവന്നിന് ഇതിങ്ങനെ കുഴച്ചെടുക്കാൻ. അത് മാറ്റം വരും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. എന്നിട്ടിതാ ഇതേപോലെ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക. പെട്ടെന്ന് കുഴഞ്ഞെല്ലാം കിട്ടും. ഇനിയിപ്പോൾ ഇതാ ഇത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടി വലിപ്പം കുറഞ്ഞ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ 1-2 പ്രാവശ്യം ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ സെപ്പറേറ്റ് റെസിപ്പി ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിന് ബട്ടർ പത്തിരി എന്നാണ് പറയുക, പക്ഷേ ഞാൻ ഇന്നിപ്പോൾ ബട്ടർ യൂസ് ആക്കിയിട്ടല്ല ഉണ്ടാക്കുന്നത്. ഗീ ബട്ടറോ ഗീയോ നമുക്ക് യൂസ് ആക്കാം. നമ്മളിൽ എപ്പോഴും കിച്ചണിൽ ഉണ്ടാവുക ഗീ ആണല്ലോ, അതുകൊണ്ട് ഞാനിപ്പോൾ ഗീ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നിട്ടാ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചുതരാം. ഇനിയിപ്പോൾ ഇതാ സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ അതേ കനത്തിൽ പരത്തിയെടുക്കുക. ഇത് വേണ്ട, ഞാൻ ചപ്പാത്തിനേക്കാളും 1 വട്ടം കുറച്ചിട്ടാണ് പരത്തിന്. വലിയ സൈസല്ലാണ്ട് കുഞ്ഞു കുഞ്ഞാക്കിയാൽ നല്ലതായിരിക്കും. പിന്നെ 1-2 അല്ലെങ്കിൽ 2-3 എണ്ണം ഒരുമിച്ച് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു സൈസിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഏകദേശം ഒരു മീഡിയം സൈസിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ഒരു റെസിപ്പി ഞാൻ മുന്നേയും ഷെയർ ചെയ്തിന്, സെപ്പറേറ്റ് റെസിപ്പി വീഡിയോ ആയിട്ടും അല്ലാണ്ട് വ്ളോഗിലും എല്ലാം ആയിട്ട് മുന്നേ ഷെയർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത് മൊത്തത്തിൽ ഞാൻ പരത്തി വെച്ചിനെ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ പാൻ ചൂടാക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് 2-3 എണ്ണം ഒരുമിച്ചിടാൻ പറ്റുന്ന കുറച്ച് വലിയ സൈസുള്ള പാനാണ്, അതുകൊണ്ട് ഞാൻ 2-3 എണ്ണം ഇട്ടേണ്. എന്നിട്ട് ഒന്നുകിൽ ബട്ടർ യൂസ് ആക്കുക, അല്ലെങ്കിൽ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇപ്പോൾ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നെയ്യാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. 2-ൻ്റെ ടേസ്റ്റ് ഏതാണോ ഇഷ്ടം അത് യൂസ് ആക്കിയാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് 2 ഇങ്ങക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ആയാലും ആക്കി കൊടുക്കുക, പക്ഷേങ്കിൽ ബട്ടറോ ഗീയോ ആണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. 2 സൈഡിലും ഓരോ പ്രാവശ്യം ഒന്ന് നെയ്യ് ആക്കി കൊടുക്കണം. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് പൊങ്ങി വരും കേട്ടോ. നെയ്യ് ആക്കി കൊടുത്താൽ പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങി വരും. നല്ല നൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായിട്ടും കിട്ടുമല്ലോ. അപ്പോൾ ഇതാ ഫസ്റ്റ് ട്രിപ്പിൽ റെഡി ആയിട്ടുണ്ട്. നല്ല രസമാണ് കാണാനും പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. എല്ലാ കറിൻ്റെയൊക്കെയും മാച്ച് ആവാൻ ചെയ്യും. ഇത് നമ്മൾ നാടൻ കറിൻ്റെയൊക്കെയും അല്ലെങ്കിൽ ഇതേപോലെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസിൻ്റെ ഒക്കെ റോസ്റ്റ് ഐറ്റംസ് ഉണ്ടാവില്ലേ എല്ലാത്തിൻ്റെയൊക്കെയും അടിപൊളിയായിട്ട് മാച്ച് ആവുന്ന ഒരു റൊട്ടിയായിട്ട്.
അങ്ങനെ തന്നെ ബാക്കി മൊത്തത്തിൽ ഞാൻ ചുട്ടെടുത്തേനെ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള 4 കപ്പിൻ്റെ 2 കപ്പ് മൈദ 2 കപ്പ് അരിപ്പൊടിൻ്റെ അളവിന് ഓൾമോസ്റ്റ് ഒരു 20-25 പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ കേട്ടോ. ഈ ബട്ടർ പത്തിരിക്ക് ഞാൻ മിക്കവാറും ചിക്കൻ കറിയാണ് കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കലേ. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഈ ഫുൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, കണ്ടുവയ്ക്കാൽ മതി. അടുത്തത് വീറ്റ് അപ്പം റെസിപ്പിയാണ്, ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള അപ്പം. ഇതും അടിപൊളി ടേസ്റ്റി ഒരു അപ്പം ആണ് കേട്ടോ. ഇതുവരെ ഗോതമ്പ് പൊടി വെച്ചിട്ടുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതും ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. ഇലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തത് ആട്ട. ഇനിയിപ്പോൾ നമ്മൾ 2 കപ്പ് എടുത്തുകൊണ്ട് നേരെ പകുതി 1 കപ്പ് തേങ്ങ എടുത്തത്, പിന്നെ 1/2 കപ്പ് ചോറ്. ഈ 3 ഇൻഗ്രീഡിയൻസ് കറക്റ്റ് മെഷർമെൻറ്റിൽ ഇതേപോലെ എടുക്കുക. 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 കപ്പ് തേങ്ങ, 1/2 കപ്പ് ചോറ്. ഇത് നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇതേ റേഷ്യോയിൽ എടുത്താൽ മതി കേട്ടോ. ഇത്രയും ക്വാണ്ടിറ്റി വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു 15 അപ്പം വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂ കേട്ടോ. ഇനിയിപ്പോൾ ഇത് 3 കൂടി മിക്സിൻ്റെ ജാറിലേക്ക് ഇടാം. ഡയറക്റ്റ് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടാലും മതി, ഞാനതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു ബൗളിട്ടിട്ട് കാണിച്ചത്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം കൂടി മിക്സിൻ്റെ ജാറിലേക്ക് ഡയറക്റ്റ് ഇട്ടാൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഈസ്റ്റാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുക്കുക, ഒരു ടീസ്പൂണ്. ഈ ഒരു ക്വാണ്ടിറ്റിക്ക് 1 ടീസ്പൂണ് മതി. 1 ടീസ്പൂണ് നിറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ട ഈസ്റ്റ് പെട്ടെന്നൊന്ന് പൊങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂണ് പഞ്ചസാര. ടീസ്പൂണാണ്, ടേബിൾ സ്പൂണല്ല. പിന്നെ 1/4 ടീസ്പൂണ് ഉപ്പിടുന്നുണ്ട്, ആ ആവശ്യത്തിന് നോക്കിയിട്ടാൽ മതി. പിന്നെ വേണ്ട ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇളം ചൂടുള്ള വെള്ളം. ഈസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇളം ചൂടുള്ള വെള്ളം യൂസ് ചെയ്തിട്ട് കുഴക്കം അരക്കലും ചെയ്താൽ പെട്ടെന്ന് ഈസ്റ്റ് പൊങ്ങിക്കിട്ടും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണമൊന്ന് ബ്ലെൻഡാക്കുക. 2 കപ്പായോണ്ട് 1/2 ട്രിപ്പിൽ നമുക്ക് അരക്കാൻ പറ്റും. നല്ലോണം തേങ്ങയെല്ലാം നല്ലോണം അരയുന്നവരെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 20 മിനിറ്റ് എങ്കിലും മതി, 20-30 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ്. തിരയെ സമയമില്ല എന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് കൊണ്ടെല്ലാം ചുട്ടാൽ തന്നെ ഒരു കുഴപ്പമില്ല. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ, രാവിലെയിൽ അരച്ച് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ഇത്. വേണ്ട, ഞാനൊരു 20 മിനിറ്റോളം വെച്ചതിന് അപ്പോഴേക്ക് തന്നെ കണ്ട നല്ല ബബിൾസ് ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ഫോം ആയിട്ട് തുടങ്ങും മാവ്, ഒന്ന് പൊങ്ങി വരാൻ തുടങ്ങിയതിന്. അപ്പോൾ ഇത്രയും മതി, കൂടുതൽ സമയമൊന്നും വെക്കണമെന്നില്ല. ഇനിയിപ്പോൾ കൂടുതൽ സമയം വെച്ചാൽ കുഴപ്പമൊന്നും ഇല്ല കേട്ടാ. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ഒരു കുറഞ്ഞതൊരു 15 മിനിറ്റ് എങ്കിലും വെച്ചാൽ മതി എന്ന് പറഞ്ഞതാ. ഇനിയിപ്പോൾ ഇതാ സാധാരണ നമ്മൾ അപ്പം ചുടുന്ന പോലെ തന്നെ അപ്പച്ചട്ടി വെച്ചിട്ടൊന്ന് ചൂടാക്കിന്. വേണമെങ്കിൽ വെളിച്ചെണ്ണ താഴിലാക്കി കൊടുക്കുക. ഞാൻ ആദ്യം ഒഴിക്കുമ്പോൾ കുറച്ചാക്കി കൊടുത്തേന്. അപ്പച്ചട്ടി ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചാൽ മതി. ചുട്ട് കഴിയുന്നവരെ സെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് തീ നല്ല കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കൂട്ടി വെക്കുക. എന്നിട്ട് നമ്മൾ താല്പര്യം പോലെ ഉണ്ടാക്കിയെടുക്കുക. നല്ലോണം താഴെഭാഗം ബ്രൗൺ കളറായിട്ട് എടുക്കുന്ന ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് മാത്രം മതിയെങ്കിൽ ഇങ്ങനെ ബ്രൗൺ കളർ ആകുന്നതിന് മുന്നേ വേണമെങ്കിൽ നമുക്ക് എടുക്കുക കേട്ടോ. ഞാൻ സൈഡെല്ലാം ഒന്ന് കളർ മാറുന്നവരെ വെച്ചതിന്, ഇങ്ങനെ ആകുമ്പോൾ സൈഡ് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, സെൻറ്റർ നല്ല സോഫ്റ്റായിട്ടും ഉണ്ടാവും. ഭയങ്കര സോഫ്റ്റായിട്ടുള്ളൊരു അപ്പം റെസിപ്പിയാണ്. ഇങ്ങനെ തന്നെ ഞാൻ അരിപ്പൊടി വെച്ചിട്ട് അപ്പം ഉണ്ടാക്കുന്നത് ഓൾമോസ്റ്റ് സെയിം തന്നെ. ഗോതമ്പ് പൊടിക്ക് പകരം അരിപ്പൊടി യൂസ് ചെയ്തതേ ഉള്ളൂ. അതിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ റെസിപ്പി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കിക്കോ. അപ്പം റെസിപ്പി ഷാമീസ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. ഇതേണ്ട, ഇങ്ങനെ തന്നെ മൊത്തത്തിൽ ചുട്ടെടുക്കുക. ഇതും ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. തണിഞ്ഞാലും അടിപൊളി തന്നെയാണ്, എന്നാലും മാക്സിമം ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. മുട്ടക്കറി ആയാലും കടലക്കറി അല്ലെങ്കിൽ സ്റ്റൂ എൻ്റെ അപ്പുറം അടിപൊളിയായിട്ട് മാച്ച് ആവും കേട്ടോ. അപ്പോൾ ഇതുവരെ ഈ വീറ്റ് അപ്പം ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി നമ്മൾ ലാസ്റ്റ് റെസിപ്പി പാൽ പത്തിരി ആണ് കേട്ടോ. ഇത് അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഏത് കറിൻ്റെ അപ്പുറം അടിപൊളിയായിട്ട് മാച്ച് ആവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഇതിലേക്ക് മെയിനായിട്ട് പാൽപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ട അരിപ്പൊടിയാണ്. ഏത് ടൈപ്പിലുള്ള അരിപ്പൊടി വേണമെങ്കിലും എടുക്കുക. പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്നാലും അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൽ, പച്ചരിപ്പൊടിയിൽ നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന അതായാലും എടുക്കുക. ഇനി നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുള്ള അളവിന് നേരെ പകുതി റവ വേണം. റവയും ഇതേപോലെ തന്നെ വറുത്തതോ വറുക്കാത്തതോ ഏത് ടൈപ്പ് റവ വേണമെങ്കിലും എടുക്കുക കേട്ടോ. ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, അരിപ്പൊടി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ നേരപ്പകുതി. ഞാൻ 2 കപ്പ് അരിപ്പൊടി എടുത്തുകൊണ്ട് 1 കപ്പ് റവ ഇട്ടണേ. ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ.
ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് മായം കിട്ടാനും നല്ലൊരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട്, ഞാനിപ്പോൾ എടുത്തിന് പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന അരിപ്പൊടിയാണ്. നമ്മളെ കണ്ണൂർ സ്റ്റൈൽ ഒറോട്ടിൻ്റെ അല്ലെങ്കിൽ പത്തിരി എന്നെല്ലാം പറയില്ലേ ആ ഒരു അരിപ്പൊടിയാണ് ഞാനെടുത്തത്. അതുകൊണ്ട് നോർമൽ വാട്ടർ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കേണ്ടത്. അഥവാ ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുന്ന അരിപ്പൊടിയാണെങ്കിൽ ഈ ടൈമിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴക്കുക സാധാരണ പോലെ. പക്ഷേങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഇത് നമ്മൾ സാധാരണ പത്തിരിക്കൊന്നും കുഴക്കുന്ന പോലെ അത്ര ലൂസിൽ കുഴക്കാൻ പാടില്ല. അത്യാവശ്യം നല്ല ടൈറ്റിൽ വേണം കുഴക്കാൻ. ലൂസായി പോയി കഴിഞ്ഞാൽ ഇത് ഓയിലിട്ടിട്ട് ഫ്രൈ ആക്കുന്ന ഒരു ഐറ്റം അല്ലേ, അന്നേരം ഓയിൽ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വരുമൊന്നും ചെയ്യില്ല. അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് അത്യാവശ്യം നല്ല ടൈറ്റിൽ കുഴച്ചെടുക്കുക. ഞാനിതിൻ്റെ കറക്റ്റ് ഇതെങ്ങനെയാണ് നോക്കേണ്ടത്, എൻ്റെ ഒരു കട്ട് എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇപ്പം ഇതായത് ഞാൻ നല്ല സ്മൂത്തായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് കുഴച്ചെടുത്തേന്. പെട്ടെന്ന് കുഴഞ്ഞിട്ടു കേട്ടോ, അരിപ്പൊടിയല്ലേ മെയിനായിട്ടുള്ളത്. നമ്മൾ കുഴക്കുമ്പോൾ തോന്നും പിന്നെയും പിന്നെയും വെള്ളം വേണമെന്ന്. പക്ഷേങ്കിൽ ഒന്ന് നല്ലോണം പ്രസ് ചെയ്ത് കുഴച്ച് നോക്കുക. നല്ല സ്മൂത്തായിട്ട് കുഴക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആടെ വെള്ളം ഒഴിക്കുന്നതിൽ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മളിങ്ങനെ കയ്യിലെടുത്തിട്ട് ബോളാക്കുന്ന സമയത്ത് ക്രാക്സൊന്നും ഇല്ലാണ്ട് പൊട്ടലൊന്നും ഇല്ലാണ്ട് ബോളാക്കാൻ പറ്റണം. പക്ഷേങ്കിൽ നമ്മളിങ്ങനെ കൈമിൽ വെച്ച് പ്രസ്സാക്കുന്ന സമയത്തില്ലേ അതിൻ്റെ സൈഡ്സ് നോക്കുമ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ ക്രാക്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ലെവലിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. വല്ലാണ്ട് അങ്ങ് ഡ്രൈ ആക്കണ്ട, എന്നാൽ നമുക്ക് ബോളാക്കാനെല്ലാം പറ്റണം കറക്റ്റായിട്ട്. പക്ഷേങ്കിൽ നമ്മൾ പത്തൽ അല്ലെങ്കിൽ കൊഴുക്കട്ട അട എല്ലാം ഉണ്ടാക്കുന്ന അരി ഉണ്ടാവില്ലേ അത്രയും സോഫ്റ്റ് ആവേണ്ട കേട്ടോ. അതിനേക്കാളെല്ലാം കുറച്ചും കൂടി ഹാർഡായിട്ട് വേണം കുഴക്കാൻ. ഇനിയിപ്പോൾ ഇത് ഓരോന്നായിട്ട് ഓരോന്നും ബോൾസാക്കി എടുക്കുക. ഞാൻ ഈ വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാര്യം, ഇത് ലൂസായി പോയി കഴിഞ്ഞാൽ ഇതൊരിക്കലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. കുറച്ച് ടൈറ്റിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ ഈ റെസിപ്പി ഉണ്ടാക്കിയാൽ പെർഫെക്റ്റായിട്ട് വന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെ തന്നെ കമൻ്റ് ആക്കും ഇത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം പറയുന്നത്. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ബോൾസാക്കി എടുത്തേന്. ഇനിയിപ്പോൾ ഓരോന്നും കുറച്ച് അരിപ്പൊടി തന്നെ ഇട്ടിട്ട് നമുക്കിങ്ങനെ പരത്തിയെടുക്കാം. ഇത് പരത്തുമ്പോൾ അരിപ്പൊടിയാണ്ട് തന്നെ ചിലപ്പോൾ വിണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വല്ലാണ്ട് അങ്ങ് പ്രസ് ചെയ്തിട്ട് പരത്താണ്ട് ഒന്ന് മെല്ലെ എല്ലാ ഭാഗത്തും ഒരേപോലെ റോൾ ചെയ്തിട്ട് പരത്തിയാൽ മതി. പിന്നെ ഇത് എന്തായാലും സൈഡിൽ ക്രാക്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇതൊന്ന് പെർഫെക്റ്റ് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ എന്തെങ്കിലും അടപ്പോ അല്ലെങ്കിൽ കട്ടറോ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്താൽ എല്ലാം ഒരേപോലെ നമുക്ക് റൗണ്ടിൽ കിട്ടും കേട്ടോ. പിന്നെ ഇത് വല്ലാണ്ട് അങ്ങ് തിന്നാക്കണ്ട. എന്താ പറയുക, നമ്മൾ പൂരിനേക്കാളും എല്ലാം കുറച്ചും കൂടി കട്ടിയിൽ വേണം. ഞാൻ ഇതിൻ്റെ കട്ടി കാണിച്ചു തരാം. പിന്നെ ഇത് ഉണ്ടാക്കാനും നല്ല ഈസിയാണ്. എന്താ പറയുക, നല്ല ടേസ്റ്റ് വന്നിട്ടാണ്. നമ്മൾ വിചാരിക്കുന്നതിലും നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ല എളുപ്പമാണ്, പെട്ടെന്ന് അരി കുഴച്ച് ഉണ്ടാക്കുകയും ചെയ്യാം. പച്ചവെള്ളത്തിൽ കുഴക്കുന്ന അരിപ്പൊടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഭയങ്കര ഈസിയാണ്. ബാക്കിയുള്ള വാക്ക് നമുക്ക് പിന്നെയും ബോളാക്കിയിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇതേണ്ട, ഈ ഒരു കട്ടീന് വേണം, അധികം തിന്നാക്കാൻ പാടില്ല. നമ്മൾ പൂരിൻ്റെ ഏകദേശം നമ്മൾ പൂരി ഉണ്ടാക്കുന്നതിനേക്കാളും ഡബിൾ കട്ടി ഉണ്ട് എന്ന് തോന്നി, ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ. അപ്പോൾ ആ ഒരു തിക്നെസ്സിൽ വേണം ഇതെല്ലാം പരത്തിയെടുക്കാൻ. ഇതിങ്ങനെ ഒന്നിൻ്റെ മേലെ ഒന്ന് പരത്തി വെച്ചാൽ ഒട്ടിപ്പിടിക്കൊന്നും ഇല്ല കേട്ടാ. ഇനിയിപ്പം ഒന്നുമില്ല, നേരെ എടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചൂടാക്കിയിട്ടുള്ളത്. നമ്മൾ താല്പര്യം പോലെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയാലും ചെയ്തെടുക്കുക. നല്ല തിളച്ച ഓയിലിലേക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചുട്ടെടുക്കുക. എന്നാൽ പെട്ടെന്ന് പൊങ്ങി വരും കേട്ടോ. തീ കുറച്ച് വെച്ചാൽ ഇത് പൊങ്ങാൻ കുറച്ച് ലേറ്റാവും. അതുകൊണ്ട് നല്ല ചൂടുള്ള ഓയിലിൽ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അപ്പുറവും ഇപ്പുറവും തിരിച്ചിട്ടിട്ട് ഒരു രണ്ട് പ്രാവശ്യം തിരിച്ചിട്ടിട്ട് കോരിയെടുക്കുക. ഇത് നമ്മൾ താല്പര്യം പോലെ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. പെട്ടെന്ന് രണ്ട് സൈഡും തിരിച്ചിട്ട് കോരുന്നതാണെങ്കിൽ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിരിക്കും. അല്ല, നല്ല മുരിഞ്ഞിട്ട് നല്ല കളർ ചേഞ്ച് ആയിട്ട് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഒരു 30 സെക്കൻഡും കൂടി കൂടുതൽ വെച്ചാൽ മതി, നമുക്ക് നല്ല മുരിഞ്ഞൊരു കളറും കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഈ ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലാണ് എടുക്കുന്നത്. ഇത് വലിയ കട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കുക്കായിട്ട് തന്നെ കിട്ടും കേട്ടോ. നല്ലോണം ഒന്ന് പൊങ്ങി രണ്ടു പ്രാവശ്യം ഒന്ന് തിരിച്ചിടുമ്പോഴത്തേക്ക് കറക്റ്റ് വെന്ത് വരും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് മൊത്തത്തിലൊന്ന് പൊങ്ങിക്കഴിഞ്ഞാലേ പെട്ടെന്നൊന്ന് തിരിച്ചിടണം, അല്ലെങ്കിൽ വല്ലാണ്ടങ്ങ് പൊങ്ങി വന്നിട്ട് വിണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് പെട്ടെന്നങ്ങ് തിരിച്ചിട്ടാൽ റെഡി ആയിക്കോളൂ കേട്ടോ. പിന്നെ ഫസ്റ്റ് ഉണ്ടാക്കുമ്പേ നമുക്ക് ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു നല്ല സിമ്പിളായി ഉണ്ടാക്കാൻ ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. വേറെ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു ഐറ്റം ഒന്നുമല്ല. പിന്നെ ഇത്
തീരെ ഓയിൽ കുടിക്കൂല കേട്ടോ. റവയെല്ലാം ചേർക്കുന്നതുകൊണ്ട് ചെറിയ ഡൗട്ട് ഉണ്ടാവും ഓയിൽ കുടിക്കുമെന്ന്. തീരെ ഓയിൽ കുടിക്കാത്ത ഒരു ഫുഡാണ്. അപ്പം ധൈര്യമായിട്ട് ഉണ്ടാക്കുക. ഇത് വേണ്ട, ഇത് ഞാനിപ്പോൾ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇത് നല്ല ചൂടോടെ സെർവ് ചെയ്യുന്ന നല്ല, അതുകൊണ്ട് നമ്മൾ കഴിക്കാൻ നേരത്ത് പൊരിച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ. നല്ല നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. പിന്നെ ഇത് നല്ലോണം മുരിയിച്ചെടുക്കുകയാണെങ്കിൽ ഈ ഒരു കളറിൽ കിട്ടും. അല്ല, വൈറ്റ് കളറിലാണ് വേണമെന്നുണ്ടെങ്കിൽ അധിക സമയം വെക്കാണ്ട് ജസ്റ്റ് കുക്കാവുമ്പോൾ തന്നെ കോരിയെടുത്താൽ മതി. അപ്പോൾ ഈ 6 റെസിപ്പീസും എല്ലാവർക്കും ഇഷ്ടമായി, ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ ഇനിയും പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സ് എല്ലാം നമുക്ക് കാണാം. താങ്ക് യു, ബൈ ബൈ.